രാത്രിയിൽ ലൈറ്റുകൾ അണച്ചാൽ പണി കിട്ടുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രസ്താവനയെ തിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കെ സി ബി ചെയർമാൻ. വൈദ്യുത വിളക്കുകൾ ഒരുമിച്ച് അണച്ചാൽ പണി കിട്ടുമെന്നുള്ള ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണങ്ങൾ സജീവമായിരുന്നു. ഇതേ തുടർന്നാണ് ബോർഡിന്റെ വിശദീകരണം വന്നത്. ലൈറ്റുകൾ ഒരുമിച്ചണയ്ക്കുമ്പോൾ വൈദ്യുത വിതരണം തകരാറിലാവില്ലെന്ന് കെ സി ബി ചെയർമാൻ എൻ എസ് പിള്ള പറഞ്ഞു. വിതരണ ശൃംഖലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ബോർഡിന് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. 85 ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളാണ് കേരളത്തിലുള്ളത്. ഇവരെല്ലാവരും മുഴുവൻ വിളക്ക് അണച്ചാൽ പോലും 400 മെഗാവാട്ടിൽ കൂടുതൽ കുറവ് വരില്ല. കേരളത്തിന്റെ ആകെ ശേഷി 3800 മെഗാവാട്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആവശ്യാനുസരണം വേണ്ട ക്രമീകരണങ്ങൾ കെ സി ബി നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലൈറ്റുകൾ അണച്ചാൽ അത് പവർ ഗ്രിഡിനെ ബാധിക്കില്ലെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വീടുകളിലെ ലൈറ്റുകൾ മാത്രമാണ് അണയ്ക്കുന്നത്. മഴവിളക്കുകളും മറ്റു വൈദ്യുത ഉപകരണങ്ങളും അണയ്ക്കുന്നില്ല. ആശുപത്രികളിലും മറ്റ് അവശ്യ സേവന സ്ഥാപനങ്ങളിലും അണയ്ക്കേണ്ടതില്ലെന്നും ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം കൊറോണയെ ഒരുമിച്ച് നേരിടുമെന്ന പ്രഖ്യാപനമുയർത്തി ആരും ഒറ്റയ്ക്കല്ലെന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ രാത്രി 9 മണിക്ക് 9 മിനിറ്റ് നേരം വിളക്കുകൾ അണയ്ക്കണമെന്നും ദീപം തെളിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് രാജ്യം ഇന്ന് രാത്രി ദീപം തെളിയിക്കും. കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ദീപം തെളിയിക്കാൻ ആവശ്യപ്പെട്ടത്. കൊറോണ എന്ന അന്ധകാരത്തെ നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത്. ഈ അന്ധകാരത്തെ പരാജയപ്പെടുത്താൻ 4 വശത്തു നിന്നും പ്രകാശം ചൊരിയേണ്ടതുണ്ട്. ഈ പോരാട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, 130 കോടി ജനങ്ങൾ ഒരുമിച്ചാണ്. വീടിന് മുന്നിലോ ബാൽക്കണിയിലോ വിളക്ക്, മെഴുകുതിരി, ടോർച്ച് അല്ലെങ്കിൽ മൊബൈൽ വെളിച്ചം ഉപയോഗിച്ച് പ്രകാശം പരത്തണം. ആരും ഒറ്റയ്ക്കല്ല എന്ന ആ പ്രകാശത്തിന്റെ കരുത്തിൽ നമുക്ക് തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം എല്ലാവരും ഒരേ സമയം ലൈറ്റുകൾ ഓഫാക്കുമ്പോഴുണ്ടാകുന്ന വോൾട്ടേജിലെ വ്യതിയാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. ധൈര്യമായി ഇനി ലൈറ്റ് അണയ്ക്കാം. വൈദ്യുത വിതരണം മുടങ്ങില്ല. പ്രതീക്ഷയുടെ നിർദീപങ്ങളാൽ ഇന്ന് രാഷ്ട്രം പ്രകാശിതമാകും. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.